കൊട്ടാരക്കരയിൽ ഭൂരിപക്ഷം കുറച്ചത് സി പി എം നേതാക്കൾ കെ എൻ ബാലഗോപാലിനെ ഒതുക്കാൻ ശ്രമിച്ചതിനാലെന്ന് സി പി ഐ. സ്ഥാനാർത്ഥി മോഹികളായ ചിലർക്ക് സീറ്റ് കിട്ടാതെ വന്നതാണ് കാരണമെന്ന് സി പി ഐ അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. ദീപു രേവതി വിശദാംശങ്ങളുമായി ചേരുകയാണ്. ദീപു, വീണ്ടും ഈ തരത്തിലുള്ള ഒരു പക്ഷെ മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ സി പി എം നേതാക്കൾ ഏത് തരത്തിലാണ് കെ എൻ ബാലഗോപാലിനെ ഒതുക്കാൻ ശ്രമിച്ച് കൊട്ടാരക്കരയിൽ ഒരു ഭൂരിപക്ഷം കുറയാനിടയായതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വീണ, സി പി ഐയുടെ അവലോകന റിപ്പോർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വന്തം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വീഴ്ചയും അതിനെ സംബന്ധിച്ചും ഒക്കെ പറയുന്നതിനൊപ്പം തന്നെ സി പി എം മത്സരിച്ച മണ്ഡലങ്ങളിലെയും ഘടകകക്ഷികൾ മത്സരിച്ച മണ്ഡലങ്ങളിലെയും സമാനമായ ഉത്തരവാദിത്വത്തോടെ സി പി ഐ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു. ഓരോ മണ്ഡലത്തിലെയും വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെയാണ് കെ എൻ ബാലഗോപാലിനെ കൊട്ടാരക്കരയിൽ ഒതുക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യം പുറത്തു വരുന്നത്. വളരെ വിശദമായി തന്നെ റിപ്പോർട്ടിൽ പറയുന്നത്, അവിടെ എൽ ഡി എഫിന് ലഭിച്ചത് 68,770 വോട്ടുകളാണ്, യു ഡി എഫിന് 57,956 വോട്ടുകൾ ലഭിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം, ഏതാണ്ട് 32,000 ഭൂരിപക്ഷം അവിടെ കുറഞ്ഞു. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ രാജ്യസഭാ എം പിയും ഒക്കെ ആയിരുന്നു കെ എൻ ബാലഗോപാൽ. സി പി എമ്മിൻ്റെ ഒരു പ്രമുഖമായ ഒരു മുഖമാണ് കെ എൻ ബാലഗോപാൽ. എന്നിട്ടും അവിടെ കെ എൻ ബാലഗോപാലിനെ വോട്ട് കുറഞ്ഞത്, ഭൂരിപക്ഷം കുറഞ്ഞത് സി പി എം നേതാക്കൾ നടത്തിയ ഈ ഒരു ചവിട്ടിപ്പിടുത്തം കൊണ്ടാണെന്ന് വ്യക്തമാക്കുന്നു. ചവിട്ടിപ്പിടുത്തം എന്ന ആ വാക്ക് തന്നെയാണ് റിപ്പോർട്ടിൽ സി പി ഐ ഉപയോഗിച്ചിരിക്കുന്നത്. പലരും അവിടെ സീറ്റ് മോഹിച്ചു, ബാലഗോപാലിന് പകരം പല സി പി എം നേതാക്കളും അവിടെ സീറ്റ് മോഹിച്ചു. എന്നാൽ ആ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ സീറ്റ് മോഹികളായ സി പി എം നേതാക്കൾ അവിടെ ബാലഗോപാലിൻ്റെ പ്രചാരണം ചവിട്ടിപ്പിടിച്ചു എന്നുള്ള ഒരു കാര്യമാണ് സി പി ഐയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഇത് കൃത്യമായി തന്നെ ഡി സി അവരുടെ അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു. നേരത്തെ കുണ്ടറയിലെ കാര്യം സി പി ഐ വിശദമായിട്ട് തന്നെ എഴുതി ചേർത്തിരുന്നു. ഇപ്പോൾ കൊട്ടാരക്കരയിലും ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപമാണ് സി പി എമ്മിനെതിരെ സി പി ഐ ഉയർത്തുന്നത്. അവരുടെ പ്രധാനപ്പെട്ട നേതാവായ ഇപ്പോഴത്തെ ധനമന്ത്രിയായ കെ എൻ ബാലഗോപാൽ അവിടെ മത്സരിച്ചപ്പോൾ കൊട്ടാരക്കര അതിശക്തമായ ഒരു മണ്ഡലമാണ് സി പി എമ്മിൻ്റെ. ഉറച്ച വോട്ടുകളുള്ള പഞ്ചായത്തുകളുള്ള മണ്ഡലമാണ് കൊട്ടാരക്കര. ആ പഞ്ചായത്തിൽ ചില സീറ്റ് മോഹികളായ നേതാക്കൾ അവിടെ ചവിട്ടിപ്പിടുത്തം നടത്തി. ആ ചവിട്ടിപ്പിടുത്തം നടത്തിയതിൻ്റെ ഒരു ഫലമാണ് കെ എൻ ബാലഗോപാലിനെ അവിടെ ഭൂരിപക്ഷം കുറഞ്ഞതെന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥിയുടെ മെച്ചവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവിടെ ഏറെ കുടുംബ ബന്ധങ്ങളുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന് മത്സരിച്ചത്. അപ്പോൾ യു ഡി എഫിൻ്റെ ചില പരമ്പരാഗതമായ വോട്ടുകൾ അവിടെ തിരിച്ചു പിടിച്ചു എന്ന് ആ റിപ്പോർട്ടിൽ പരാമർശിക്കുമ്പോഴും ഈ സി പി എം നേതാക്കളുടെ സീറ്റ് മോഹികളെ ചവിട്ടിപ്പിടുത്തം അവിടെ ബാലഗോപാലിനെ ഒതുക്കാൻ ചില സി പി എം നേതാക്കൾ നോക്കിയെന്നുള്ള കാര്യം പരസ്യമായി തന്നെ സി പി അവരുടെ അവലോകന റിപ്പോർട്ടിൽ എടുത്തു കാട്ടുന്നു.